അല്ല, പിന്നെ ഇതുവരെ പുറപ്പെട്ടില്ലേ? എടക്രിസ്റ്റി, നീ എവിടെ എത്തിയടാ? നാളെ കുർബാനയ്ക്ക് മുമ്പ് നീ എത്തില്ലേ? ഡാ സെന്റ് തോമസ് ഏട്ടാ വിനയ്ക്കണം നീ ഏട്ടാ, അത് നീ മറക്കണ്ട. നീ വന്നില്ലെങ്കിൽ ആകെ കൊളവിട്ടാ. ഡാ നീ പേടിക്കണ്ട, നാളെ സെന്റ് തോമസ് ആയിട്ട് കറക്റ്റ് സമയത്ത് ഞാൻ അവിടെ ഉണ്ടാവും. പിന്നെ അവിടെ എങ്ങനെയാ, മഴയുണ്ടാ? ഇവിടെ ഭയങ്കര മഴയാ. തോറാന പെരുന്നാള് മഴയിൽ മുങ്ങിപ്പോ. എന്റെ അപ്പം പറയണേട്ടുണ്ട് തോറാനക്ക് ആറാന ഒഴുകുന്നു. മഴ ഇല്ലാണ്ട് എന്ത് തോറാനടാ? നിങ്ങടെ പോരാ നോക്കിയേ. അതൊരു നല്ല പേരാണല്ലോ. ക്രിസ്തുവിനെ എത്ര അധികം സംശയിച്ചിരുന്നുവോ അത്രയധികം വിശ്വസിച്ചവനാണ് തോമസ് ലീഗ. നമുക്കും ക്രിസ്തുവിനൊപ്പം പോയി മരിക്കാമെന്ന് പറഞ്ഞ ശിഷ്യൻ ആ വിശ്വാസവും സ്നേഹവും മാർത്തോമ ക്രിസ്ത്യാനികളായി നമുക്ക് പകർന്നു നൽകുകയും ചെയ്തു. എന്നിട്ടും പുള്ളിക്കാരന്റെ ചീത്ത പേര് ഇതുവരെ മാറിയിട്ടില്ല. ക്രിസ്തുവിനെ നേരിട്ട് തൊട്ടറിഞ്ഞവനാണ് സെന്റ് തോമസ്. ക്രിസ്തുവിനെ തൊട്ടറിഞ്ഞ ആ ശ്ലീഹായെ നേരിട്ട് അനുഭവിക്കുവാനും അദ്ദേഹത്തിന്റെ പേരിലൊക്കെ അറിയപ്പെടാനും ഭാഗ്യം ലഭിച്ചവരാ നമ്മൾ മാർത്തോമ ക്രിസ്ത്യാനികൾ. തോമസ് ലീഹ ഈ കേരളത്തിൽ വന്നിറങ്ങിയതിനു ശേഷം അദ്ദേഹത്തിനുണ്ടായ സഹനങ്ങൾ, വേദനകൾ, ഒറ്റപ്പെടലുകൾ, ഇതിൻ്റെ ഒക്കെ ഇടയ്ക്കും അദ്ദേഹം ചെയ്ത തീക്ഷ്ണമായ പ്രേക്ഷിത വേല, ഇതിൻ്റെയൊക്കെ ഫലമായി രൂപം കൊണ്ട ഒരു ആദിമ ക്രൈസ്തവ സമൂഹം അതായിരുന്നു നമ്മുടെ പൂർവികർ. അങ്ങനെയൊക്കെ നമുക്ക് ലഭിച്ച ആ ഒരു വിശ്വാസം അത് കാത്തുസൂക്ഷിക്കാനും അത് പങ്കുവയ്ക്കാനും ഇന്ന് നമുക്ക് പറ്റുന്നുണ്ട്. ആ വിശ്വാസത്തിന് എന്താ പറയുക, ഒരു 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 പ്രസരണ നഷ്ടം ഇന്ന് സംഭവിക്കുന്നില്ലേ? ആ അത് ശരിയാണ്. തോമാസിൻ്റെ നിസ്സായാവസ്ഥയിലേക്ക് ഇറങ്ങിച്ചെന്നവനാണ് ക്രിസ്തു. അതുപോലെ നമുക്കും മറ്റുള്ളവരുടെ നിസ്സായാവസ്ഥയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കണം. ആ പറഞ്ഞത് ശരിയാണ്. സെന്റ് തോമസ് ആയിട്ട് അഭിനയിച്ചത് കൊണ്ടോ സെന്റ് തോമസ് ഡേ ആചരിച്ചത് കൊണ്ടോ നമ്മുടെ കടമ തീരുന്നില്ല. സെന്റ് തോമസിന്റെ വിശ്വാസം പകർന്നു കൊടുക്കാനും ക്രിസ്തുവിന്റെ ആശ്വാസം നിസ്സഹായരിലേക്ക് എത്തിക്കുവാനും നമുക്ക് സാധിച്ചാലാണ് ഈ സെന്റ് തോമസ് ഡേ ആചരണം അർത്ഥപൂർണമാകുന്നത്. ഓരോ നിസ്സഹായർക്കും അത് പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. പള്ളിത്തലം കരമണിയൊക്കെ കഴിഞ്ഞിട്ട് ജോസഫ് ഏട്ടാ, നാളെ കാലത്തെത്തി കൊള്ളാം. അപ്പൊ ശരി. പിള്ളേരൊക്കെ നല്ല ഉഷാറിലാണല്ലോ. ചേട്ടോ ഓമേ, നാളെ എനിക്ക് വരാൻ പറ്റുമെന്ന് തോന്നല്ലേ ചേട്ടാ? ഞാനിപ്പോ ഹോസ്പിറ്റലില്ല, സോറിടാ. എന്താ പറ്റിയടാ നിങ്ങക്ക്? എന്തൊക്കെ ഹോസ്പിറ്റല്? എനിക്കൊന്നും പറ്റിട്ടില്ലടാ, പക്ഷേ നിന്റെ ഒരു കാര്യം, നീ ഇല്ലാണ്ട എങ്ങനെയാടാ? ചേട്ടോ ഓമേ, നീ ഒന്ന് ആലോചിച്ച് നോക്കി. എനിക്ക് പകരം അവിടെ നാടകത്തിൽ അഭിനയിക്കാൻ കുറെ പേരുണ്ട്, പക്ഷെ ഇവിടെ ഇപ്പൊ ആരും ഇല്ലടാ. ശരി എന്നാ. അതെ, പള്ളിയിൽ തോരാന പെരുന്നാൾ പ്രമാണിച്ച് കുറെ പരിപാടികളും ആഘോഷങ്ങളും ഉണ്ട്, അതിന്റെ റിഹേഴ്സൽ അവിടെ തകർത്തി നടക്ക. തോറാനയല്ല, ദുക്രാന, രോഗിയുടെ അടുത്തേക്ക് ചെല്ലാൻ പറഞ്ഞു.
തകിടകടതകതേ
വിശ്വമിടങ്കയിലായവൻ ഒരുവൻ വിധിയുടെ അരജൻ തിരുമുൻപാലെ വിധി പോലെ ഒളിച്ചിരിക്കുന്നതൊക്കെ എനിക്ക് അസാധ്യമാണ്. അതുകൊണ്ട് ഞാൻ പുറത്തു പോയിരുന്നു. കർത്താവിനെ കണ്ടെന്നോ? തികഞ്ഞ അസംബന്ധം. അതെല്ലാം ഭീരുക്കളുടെ പകൽക്കിനാവുകളാണ്. ഞാനിത് വിശ്വസിക്കുകയില്ല. ഞാനിത് വിശ്വസിക്കാം. എങ്ങനെയെന്നോ, അവന്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എന്റെ വിരലുകൾ ഇടുകയും അവന്റെ പാർശ്വത്തിൽ എന്റെ കൈവയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. നിങ്ങൾക്ക് സമാധാനം. തോമസേ, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക. എന്റെ കൈകൾ കാണുക. നിന്റെ കൈനീട്ട് എന്റെ പാർശ്വത്തിൽ വയ്ക്കുക. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു. കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. പ്രേഷിത വേലകൾക്കായി അപ്പോസ്തലന്മാർ ഓരോ രാജ്യങ്ങളിലേക്ക് പോയപ്പോൾ തോമസ് ലീഹ പാർത്തിയ, മീദിയ, പേർഷ്യ, കാരമാനിയ, ഹൈറേമിയ, ബാക്ട്രിയ, മാജിയ എന്നിവിടങ്ങളിൽ സുവിശേഷ പ്രവർത്തനങ്ങൾ നടത്തിയ ശേഷം ഭാരതത്തിലേക്ക് വന്നു. ക്രിസ്താബ്ദം 52 അവിടുന്ന് കൊടുങ്ങല്ലൂരിൽ വന്നു ചേർന്നു. നേരത്തെ മലയാളത്തിലെത്തിയ യഹൂദന്മാരുടെ ഒരു കോളനി കൊടുങ്ങല്ലൂരിൽ ഉണ്ടായിരുന്നു. ഞാൻ ലോകരക്ഷകനായ യേശുക്രിസ്തുവിന്റെ അപ്പസ്തോലന്മാരിൽ ഒരാൾ ദീദിമോസ് തോമസ്, പ്രപഞ്ചത്തിന്റെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രചരിപ്പിക്കാനാണ് ഞാൻ ഇവിടേക്ക് വന്നത്. യേശു സ്നേഹം എന്താണെന്ന് ഞങ്ങളെ പഠിപ്പിച്ചു തന്നു. അവിടുത്തെ ജീവിതത്തിലൂടെ അത് ഞങ്ങൾക്ക് കാട്ടിത്തന്നു. യേശു കരുണാമയനാണ്. പ്രത്യാശയുടെയും സമാധാനത്തിന്റെയും സന്ദേശവാഹകനായിരുന്നു. അവൻ നിന്ദിക്കപ്പെടുന്നവരുടെയും പീഡിപ്പിക്കപ്പെടുന്നവരുടെയും ആലംബഹീനരുടെയും കൂടെയായിരുന്നു. നിങ്ങൾക്കെല്ലാവർക്കും യേശുവിലേക്കുള്ള പാത കാട്ടിത്തരാനാണ് ഞാൻ വന്നത്. നിത്യജീവനിലേക്കുള്ള വഴി, അതിന് യേശുവിനെ സ്വീകരിക്കണം. ആ തോമസ് ലീഹ ഉടൻ നിന്റെ ഒരു പ്രസംഗം ആകാശത്ത് നിങ്ങട്ട് അനന്തമായ ദൈവകൃപ ഒഴുകി വരുന്നത് പോലെ. ആ പ്രസംഗം അങ്ങോട്ട് കേട്ട് നിന്നപ്പോ മനസ്സിന് എന്താ ഒരു കുളിര്. ഭക്തി ചാൽ വർണ്ണനാതീതാണേ. ഈ മലയാള മണ്ണിലേക്ക് സാക്ഷാൽ ദൈവം അയച്ചതാ അവിടുന്ന് സംശയമില്ല. എന്തായാലും നോമൊന്ന് അങ്ങോട്ട് നിശ്ചയിച്ചു. ഇന്ന് മുതലേ യേശുദേവൻ തന്നെ നോന്റെ ദൈവം. അദ്ദേഹം ഇങ്ങോട്ട് വന്ന് ഒരു ജ്ഞാനസ്നാനം നമുക്ക് അങ്ങോട്ട് തരും. അതോടെ നാം ക്രിസ്തുവിന്റെ അനുയായികൾ എന്ന അർത്ഥത്തിൽ ക്രിസ്ത്യാനികളായി മാറും. ചാൽ അതൊരു മതല്ലേ. മതം എന്ന് വെച്ചാ അഭിപ്രായം എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ക്രിസ്തുവിന്റെ അഭിപ്രായം അനുസരിച്ചാ ഇന്നു മുതൽ നോമ്പ് അങ്ങട് ജീവിക്കാൻ പോണേ. മനസ്സിലായോ? അപ്പോ നാം എല്ലാവരും ക്രിസ്ത്യാനികൾ.
യേശു ഒരു മാർഗമാണ്. നീതിയുടെയും നന്മയുടെയും കാരുണ്യത്തിൻ്റെയും സേവനത്തിൻ്റെയും മാർഗം. ആ മാർഗം രക്ഷയുടേത് മാത്രമാണ്. യേശു മാനവരാശിക്ക് വേണ്ടി നൽകിയ രക്ഷാചിഹ്നമാണ് കുരിശ്. നാം നമ്മുടെ നെഞ്ചിലും നെറ്റിയിലും കുരിശ് വരയ്ക്കണം. ഇപ്പോൾ നാം നമ്മുടെ ബൗദ്ധ്യമണ്ഡലത്തിലും വൈകാരിക മണ്ഡലത്തിലും യേശുവിനെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു. യേശു എന്ന രക്ഷകനെ നമ്മുടെ കർത്താവായി സ്വീകരിച്ചു കഴിഞ്ഞു. അവനെ നാം രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ അവൻ്റെ കൽപ്പനകൾ കൂടി നാം അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. അവൻ്റെ കൽപ്പനകളെല്ലാം മനുഷ്യ നന്മയ്ക്ക് വേണ്ടി മാത്രമുള്ളതാണ്. നന്മയും സ്നേഹവും കാരുണ്യവും പ്രത്യാശയും അതുവഴി സമാധാനവും, അതാണ് അവൻ്റെ മാർഗം. അങ്ങനെ കേരളത്തിൽ ക്രിസ്തീയ മതമുണ്ടായി. ഇയാൾ ഇനി നാട്ടിൽ ജീവിച്ചിരിക്കാൻ പാടില്ല. അതെ, അത് ഈ നാടിന് ആപത്താണ്. ഭീഷണിപ്പെടുത്തി ഓടിക്കാം, കപ്പൽ കയറി പൊയ്ക്കോളും. ഏയ്, ഭീഷണിപ്പെടുത്തിയാൽ ഓടിപ്പോകാൻ അയാൾ ഭീരുവൊന്നുമല്ല, അതൊന്നും രക്ഷയില്ല. പിന്നെ എന്ത് ചെയ്യണമെന്നാ? നമ്മൾ ഭാരതത്തിലെ പുരാതന വൈദികരാണ്. നമുക്ക് ഈശ്വരൻ മേലുള്ള ആധിപത്യമാണ് ഈ ഒറ്റ മനുഷ്യൻ മൂലം ഇല്ലാതാകുന്നത്. അതുകൊണ്ട് എന്റെ കർത്താവേ, എന്റെ ദൈവമേ, thank you.
മലയാറ്റൂരിൻ തകതും പൊൻ കതിർച്ചൂടും മരമുകളിൻ തകതും മരണരുൾപ്പെട്ട മലയാറ്റൂരിൻ തകതും പൊൻ കതിർച്ചൂടും മലമുകളിൻ തകതും ഇത്താലിന്തരികിടതു മൃതത്തെ കട്ടനക്കൂട്ടം കരടി സിമ്മിൻ തകതും കൂട്ടമിട്ടോടി വഴി തെളിച്ചിന്തകതും കട്ടനക്കൂട്ടം കരളി സിംഹിന്ദകുന്ദ കൂട്ടമിട്ടോടി വഴി തെളിച്ചിന്തകുന്ദ ഇത്താരിന്തരികിടതു മൃതത്തെ മരണരുൾപ്പെട്ട മലയാറ്റൂരിന്തകുന്ദ പൊൻകതിച്ചൂടും മലമുകളിന്തകുന്ദ മരണരുൾപ്പെട്ട മലയാറ്റൂരിന്തകുന്ദ പൊൻകതിച്ചൂടും മലമുകളിന്തകുന്ദ ഇത്താരിന്തരികിടതു മൃതത്തെ മരണരുൾപ്പെട്ട മലയാറ്റൂരിന്തകതും പൊൻകതിർച്ചൂടും മലമുകളിന്തകതും മരണരുൾപ്പെട്ട മലയാറ്റൂരിന്തകതും പൊൻകതിർച്ചൂടും മലമുകളിന്തകതും. അപ്പോ അങ്ങനെയാണ് വിശേഷങ്ങൾ. എന്തായാലും ശുക്രാന പെരുന്നാളൊക്കെ ആഘോഷിക്കല്ലേ, ഒരു നല്ലൊരു കാര്യമാണത്. നാളത്തെ തോറാനൊക്കെ കൊള്ളാവുന്ന തോന്നണേ. തോറാനല്ലേ ദുഃഖാന, ക്രിസ്റ്റിയുടെ കൂടെ ബസ്സിലുണ്ടായിരുന്ന ഒരാൾക്ക് നെഞ്ചുവേന. അപ്പൊ അയാളെ സഹായിക്കാൻ ആരില്ലാത്തോണ്ട് ക്രിസ്റ്റി കൂടെ പോയേക്കാം ഹോസ്പിറ്റലിലേക്ക്. ആൾക്ക് കുറച്ച് സീരിയസ് ആ, ഐസിയുലാണെന്ന് കേട്ടെ. ആളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വരാണ്ട് അവന് വരുന്ന തോന്നണല്ല, ഇവിടെ ആരെങ്കിലും അറേഞ്ച് ചെയ്യാൻ അവൻ പറയണേ. അത് സാരില്ല കേട്ടോ, ക്രിസ്റ്റി ഏതായാലും നല്ലൊരു കാര്യത്തിന് പോയതല്ലേ. പോരാത്തതിന് നമ്മുടെ സാബു റിഹേഴ്സൽ സമയത്തുണ്ടായതല്ലേ. റിഹേഴ്സലിന്റെ സമയത്ത് സാബ് ചെയ്തത് വളരെ ഭംഗിയായിട്ട് ചെയ്തിരുന്നു. അതുകൊണ്ട് സാബിന് തന്നെ ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. തോമസ് ലീഗായുടെ ജീവിതം പരിശോധിക്കുമ്പോൾ വളരെയധികം വിശ്വാസ പ്രതിസന്ധികളും അതുപോലെ തന്നെ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചു കൊണ്ട് തന്നെയാണ് തോമസ് ലീഗ ഈ ഭാരത മണ്ണിൽ വിശ്വാസ ദീപം കൊളുത്തിയത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ മൂന്നിടങ്ങളിൽ തോമസ് ലീഗയെ കുറിച്ച് പങ്കുവയ്ക്കുന്നുണ്ട്. കർത്താവ് ലാസറിന്റെ മരണത്തിൽ ദുഃഖാർത്ഥനായി ലാസറിന്റെ ഭവനത്തിൽ ലാസറിനെ സന്ദർശിക്കാനായിട്ട് കടന്നു പോകുമ്പോൾ അവിടെ ബെഥാനിയായിൽ യേശുവിനെ കല്ലെറിയാൻ ഒരുപാട് പേര് കാത്തിരിക്കുന്നുവെന്ന് ഇതര സ്ലീഹന്മാർ പങ്കുവയ്ക്കുമ്പോൾ തോമസ് ലീഗ വളരെ ആത്മാർത്ഥമായിട്ട് പറയുന്നുണ്ട് നമുക്കും അവൻ്റെ കൂടെ പോയി മരിക്കാമെന്ന്. പിന്നീട് നാം തോമസ് ലീഗയെ കണ്ടെത്തുക. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ മറ്റൊരിടത്ത് കർത്താവ് ഞാനാണ് വഴിയും സത്യം ജീവനുമെന്നും ഞാൻ കൂടാതെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് ആർക്കും എത്തിച്ചേരാൻ കഴിയുകയില്ല എന്ന് യേശു നൽകുന്ന ആ വലിയ വചന പ്രസ്താവന നൽകിയത് തോമസ് ലീഹായുടെ ഒരു വലിയ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് തന്നെയാണ്. പിന്നീട് നാം കാണുന്നുണ്ട് കർത്താവ് ശിഷ്യന്മാർക്ക് ഉത്തിതനായി തീർന്നപ്പോൾ തോമസ് ലീഹ അവിടെ ഉണ്ടായിരുന്നില്ല. യേശുവിൻ്റെ ഉത്ഥാനത്തിൽ സംശയത്തോട് വീക്ഷിച്ച തോമസ് ലീഹായ്ക്ക് യേശു തനിയെ പ്രത്യക്ഷപ്പെടുമ്പോൾ വളരെ ശക്തമായ ഒരു വിശ്വാസ പ്രഘോഷണമാണ് തോമസ് ലീഹയുടെ ഹൃദയത്തിൽ നിന്ന് ഉൾക്കൊള്ളുക. തോമസ് ലീഹ പറയുന്നു, എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന്. അങ്ങനെ വിശുദ്ധ ഗ്രന്ഥത്തിൽ വളരെ മനോഹരമായ വിശ്വാസ സാക്ഷ്യത്തിൻ്റെ അടയാളമായിട്ട് തോമസ് ലീഹ നമ്മൾ കണ്ടെത്തുന്നുണ്ട്. പിന്നീട് നാം കാണുന്നു ചരിത്രത്തിൽ പെന്തകോസ്ത തിരുനാളിന് ശേഷം തോമസ് ലീഹ മീഡിയ, പാർത്തിയ, പേഴ്സ്യ എന്നിടങ്ങളിലൊക്കെ സന്ദർശിച്ച് AD 52 നവംബർ 21 മുസിരീസ് എന്നും കൂടി അറിയപ്പെടുന്ന കൊടുങ്ങല്ലൂരിൽ തോമസ് ലീഹ വന്ന് കപ്പലിറങ്ങുന്നുണ്ട്. അവിടെ തോമസ് ലീഹയെ സ്വീകരിക്കാനുണ്ടായത് യഹൂദന്മാരായിരുന്നു. പിന്നീട് തോമസ് ലീഹ തൻ്റെ ജീവിതത്തിലുടനീളം ലഭിച്ച ആ വലിയ വിശ്വാസ ജീവിതം ഈ കേരളത്തിൻ്റെ പലയിടങ്ങളിൽ ഒരുപാട് പേർക്ക് വിശ്വാസത്തിലേക്ക് കടന്നു വരാനുള്ള വലിയ പ്രചോദനം നൽകിക്കൊണ്ട് സുവിശേഷ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുക. എനിക്കിപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന ഒരു കാര്യം വളരെ പിന്നിലോട്ട് പോയി പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഇടവക ഇവിടെ വരുവാൻ കാരണം ഉണ്ടായത് 100 പ്രായമുള്ള ഒരു കോട്ടാറ്റ് കോൺവെൻ്റ് കൂടിയുണ്ട്. ആ കോൺവെൻറ്റിലാണ് ഇവിടുത്തെ മുതിർന്ന ആൾക്കാരും ഇപ്പോഴത്തെ ആൾക്കാരും എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കോൺവെൻറ്റിൽ നിന്ന് കിട്ടിയിട്ടുള്ള വിശ്വാസത്തിൻ്റെ പേരിൽ ഇന്നും അത് ആ തോമസ് ലീഹ കൊണ്ടുവന്ന വിശ്വാസം ഇന്നും നമ്മുടെ കയ്യിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. അതിന് ആ വിശ്വാസത്തിൻ്റെ പേരിലാണ് ഇവിടെ നമ്മൾക്ക് ഒരു പള്ളി പണിയുന്നതിനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനും ഉള്ള ആ വിശ്വാസം ഉള്ളിൽ നിലനിർത്തിക്കൊണ്ടാണ് ഇത് തുടങ്ങുവാൻ തന്നെ സാധിച്ചത്. കോട്ടാറ്റ് മഠത്തിൽ 151 വീട്ടുകളാണ് ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. കോട്ടാറ്റ് മഠത്തിൽ മീറ്റിംഗ് കൂടി സ്ഥലം മേടിക്കാനായിട്ട് ഞങ്ങൾ ഒരുങ്ങി.
ആ സാധനം മേടിച്ചപ്പോൾ രണ്ടേ മുക്കാലാക്കളെ ഒരുമിച്ചാണ് മേടിച്ചു. എവിടുന്ന പൈസ ഉണ്ടാവുക എന്നുള്ളത് ഞങ്ങൾക്ക് ഓർത്തിരുന്നില്ല. എങ്കിലും എല്ലാം ഒരു അതിശയം പോലെ ഭയങ്കര അത്ഭുതങ്ങളാണ് ഇവിടെ നടന്നത്. നമ്മുടെ ഇടവകയിലെ യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മനസ്സിലായിട്ടുള്ളത് അവർ ഇടവകയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ സജീവ പങ്കാളിത്തമുള്ളവരായിട്ടാണ്. ഏത് പ്രവർത്തനങ്ങളിലും യുവജനങ്ങളാണ് മുന്നിട്ട് നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ കൊട്ടാറ്റിലുള്ള പൂർവികരുടെയൊക്കെ ആ വലിയ വിശ്വാസത്തിൽ നിന്നാണ് അവർക്കിതെല്ലാം സാധിച്ചതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. മോൻ പേടിക്കണ്ട, ഈ കോട്ടാറ്റ ഇടവകയിൽ എന്ത് പരിപാടി ഉണ്ടായാലും പുണ്യാളുടെ അനുഗ്രഹത്താൽ അത് വളരെ ഭംഗിയായിട്ട് തന്നെ നടന്നിട്ടുണ്ട്. ക്രിസ്റ്റി വല്യപ്പനെ കൃത്യസമയത്ത് ഇവിടെ എത്തിച്ചു, അതുകൊണ്ടാണ് ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞത്. അല്ലെങ്കിൽ മോനെ, ക്രിസ്റ്റി നിസ്സഹായരുടെ അടുത്തേക്ക് ഇറങ്ങി വരുന്ന ഒരു ക്രിസ്തുവിനെ ഞാൻ നിന്നിൽ കാണുന്നു. മോനെ, നന്ദി മോനെ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. മാതൃകയും ഭാരതസഭയുടെ പിതാവുമായ വിശുദ്ധ തോമാസ്ലീഹായെ ഞങ്ങൾ അങ്ങേ വന്ദിക്കുന്നു. ജീവിത വഴിയിൽ അങ്ങെന്നും ഞങ്ങൾക്ക് തുണയും സങ്കേതവുമായിരിക്കണമേ. സകല നന്മകളുടെയും നിറകുടമായ അങ്ങയുടെ മാധ്യസ്ഥ ശക്തിയാൽ രോഗികൾക്ക് ആരോഗ്യവും, ദുഃഖിതർക്ക് സമാശ്വാസവും, പാപികൾക്ക് അനുതാപവും നമ്മുടെ കർത്താവ് ഈശോമിശിഹായിൽ നിന്ന് ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത വിശുദ്ധ തോമാസ്ലീഹായെ എല്ലാവിധ വിപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ജീവിതക്ലേശങ്ങളെ സമചിത്തതയോടെ നേരിടുവാനും പാപത്തിൽ അകപ്പെടാതെ നല്ല ജീവിതം നയിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ആത്മീകവും ഭൗതികവുമായ സകല ആവശ്യങ്ങളും, പ്രത്യേകിച്ച് ഇപ്പോൾ ഞങ്ങൾ അപേക്ഷിക്കുന്ന അനുഗ്രഹങ്ങളും വാങ്ങിത്തരണമെന്ന് സകല വരപ്രസാദങ്ങളുടെയും ഉറവിയായിരിക്കുന്ന സർവേശ്വരൻ്റെയും തൻ്റെ നിർമ്മല മാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തിൻ്റെ നാമത്തിൽ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജനം